വർഷങ്ങളായി അടഞ്ഞുകിടന്ന ആലപ്പുഴയിലെ രാജാ കേശവദാസ് നീന്തൽക്കുളം ഈ മാസം തുറക്കും. മുഖ്യമന്ത്രിയുടെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് രാജ്യാന്തര നിലവാരത്തിൽ നീന്തൽക്കുളം നവീകരിച്ചത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താവുന്ന നീന്തൽക്കുളം പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാം. 1997 നിർമ്മിച്ച നീന്തൽക്കുളം ഒരു പതിറ്റാണ്ടോളമായി അടഞ്ഞുകിടക്കുകയായിരുന്നു. 2017 നവീകരണം തുടങ്ങിയത്. 2.5 കോടിയിലധികം തുക ചെലവിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായി. 300 പേർക്ക് ഇരിക്കാവുന്ന ഗാലറി സൌകര്യത്തോടു കൂടിയാണ് കുളത്തിന്റെ പുനർനിർമ്മാണം. 27 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള നീന്തൽക്കുളത്തിൽ വെള്ളം നിറയ്ക്കുന്ന ജോലിയാണ് തുടരുന്നത്. ഇത് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാകും. ഈ മാസം അവസാനത്തോടെയാകും തുറന്നു നൽകുക. ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന 10 ട്രാക്കുകളോടുകൂടിയ 60 മീറ്റർ നീളത്തിലെ ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ആധുനികതയും രാത്രി ഫ്ലഡ് ലൈറ്റോടുകൂടിയ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. ആലപ്പുഴയിൽ ഒരു വലിയ കുതിച്ചുചാട്ടവി രംഗത്തുണ്ടാവും. സെബാസ്റ്റ്യൻ സേവറിനെ പോലെ, എം ഡി രാജസിനെ പോലെ, ജോഷി ജോസിനെ പോലെയൊക്കെയുള്ള മികച്ച നീന്തൽ താരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വളർത്തിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമുക്ക് ഈ പൂളിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും. നീന്തൽ പരിശീലനത്തിനൊപ്പം മത്സരങ്ങൾ നടത്തുകയുമാണ് ലക്ഷ്യം. ഉദ്ഘാടന ശേഷം പൊതുജനങ്ങൾക്കും ഇവിടെ നീന്തൽ പരിശീലിക്കാം. മീഡിയ 1, ആലപ്പുഴ.